الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. هو الذي متم نوره ولو كره الكافرون. الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وزعيم المتقين وإمام المسلمين وقائد المؤمنين الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يتبعون الرسول النبي الأمي الذين يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إسرهم والأغلال التي كانت عليهم. فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. صدق الله العلي العظيم. أذن لي സഹോദര സഹോദരിമാരെ, സത്യവിശ്വാസികൾ, ജഗന്യന്താവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്നും നമ്മുടെ അനക്കവും അടക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവൻ. അള്ളാഹു വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. എന്തിനാണ് റിസാലത്ത്, പ്രവാചകത്വം? പ്രവാചകനോട് എന്ത് സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തെക്കുറിച്ചും അവിടുത്തെ നിയോഗത്തെക്കുറിച്ചും സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒന്നാമത്തെ നമ്മുടെ സമീപനം ഇത്താഴത്താണ്, അത്തിയുള്ളാഹ വഅത്തിയുർ റസൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിനെ നിങ്ങൾ ഇത്താഴത്ത് ചെയ്യുക, അനുസരിക്കുക, പ്രവാചകനെയും അനുസരിക്കുക. അതാണ് വമൻ റസൂല ഫഖദ് അത്താഅല്ലാഹ്. ആരെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചാൽ അവൻ അല്ലാഹുവിനെ അനുസരിച്ചു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മൻ അതാഅനി ഫഖദ അതാഅല്ലാഹ് വമൻ അസാനി ഫഖദ അസല്ലാഹ്. ആരെങ്കിലും
എന്നെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനനുസരിച്ചു, എന്നെ ധിക്കരിച്ചാൽ അവൻ അള്ളാഹുവിനെയും ധിക്കരിച്ചു. അപ്പോൾ അനുസരണത്തിന്റെ ഒരു സമീപനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശ്വാസികൾ സ്വീകരിക്കുക എന്നതാണ്. വളരെ നിർബന്ധമാണ്, അനിവാര്യമാണ്. വിശ്വാസം ശരിയാവണമെങ്കിൽ ഇത്താഴത്തുള്ളയും ഇത്താഴത്തു റസൂലും അതിന്റെ അവിഭാജ്യ ഘടകമാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്താഴത്ത് ചെയ്യുക എന്ന് പറയുന്നത് വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അനിവാര്യമായ ഒരു കാര്യമാണ്. ഇപ്പൊ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്താഴത്ത് ചെയ്യുന്നതിന്റെ ഭാഗമായി അള്ളാഹുവിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇത്താഴത്ത് ചെയ്യുന്നത്. കാരണം മുഹമ്മദ് റസൂലുള്ളാ എന്നതാണ് നമ്മുടെ ഷഹാദത്തിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്. മുഹമ്മദ് മഹാനാണ് എന്നല്ല പറയുന്നത്, മുഹമ്മദ് റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവ റസൂൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിത്വത്തോടുള്ള ഒന്നാമത്തെ നമ്മുടെ കാഴ്ചപ്പാട് റസൂലുള്ളാ എന്നതാണ്, അള്ളാഹുവിന്റെ ദൂതൻ എന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദൂതൻ എന്ന് പറഞ്ഞാൽ ദൂതന്മാർ പല വിധേയനുണ്ടാവും. ഒരു പോസ്റ്റ്മാൻ നമുക്ക് കത്ത് കൊണ്ടുവരികയാണ്, പോസ്റ്റ്മാൻ അനുസരിക്കൽ നമുക്ക് ബാധ്യത ഒന്നുമില്ല. കാരണം പോസ്റ്റ്മാൻ ആ കത്തിലുള്ള സന്ദേശം അനുസരിച്ച് ജീവിക്കുന്ന ആളല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് എന്താണോ കൊണ്ടുവന്നത് അതനുസരിച്ച് ജീവിക്കുന്നതാണ്. ഷഹാദത്തെ ഹക്ക്, സത്യസാക്ഷ്യം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അനിവാര്യ ഘടകമാണ്. എന്തു പറയുന്നോ അതിലൊന്നാമത്തെ മാതൃക പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. അക്കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ലോകത്ത് മുസ്ലിം സമൂഹത്തിന് സംശയം ഉണ്ടാവാനും പാടില്ല. അതുകൊണ്ട് ഒന്നാമത് പ്രവാചകനോട് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം ഇത്താഴത്താണ്. അപ്പൊ എങ്ങനെയാണ് ഇത്താഴത്ത് ചെയ്യാന്ന് ചോദിച്ചാൽ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇത്താഴത്ത് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലേ റസൂൽ ഉഷാറാ എന്ന് പറയുന്ന സമീപനമല്ല ഇത്താഴത്തിന്റെ ഭാഗം. സമീന വാത്താഴിന, കേട്ടത് എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ അനുസരിക്കുക, അതാണ് ഇത്താഴത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി. അപ്പൊ ഞാൻ എന്റെ കച്ചവടത്തിൽ, എന്റെ ഇടപാടിൽ, എന്റെ കുടുംബത്തിൽ, അതുപോലെ തന്നെ എന്റെ ബിസിനസ്സിൽ, എന്റെ കൃഷിയിൽ ഞാൻ ഇടപെടുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകൾക്ക് റസൂലുള്ള എന്താണോ പറയുന്നത് അത് ഇത്താഴത്ത് ചെയ്യാൻ നിർബന്ധമായും നമ്മൾ അതിനൊരുക്കമാവുകയും വിധേയപ്പെടുകയും ചെയ്യുക എന്നാണ് ഇത്താഴത്തിന്റെ ഭാഗം. അതിലൊരു കോംപ്രമൈസും ഇല്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു വിധി, പ്രവാചക തിരുമേനിയുടെ വിധി ഉണ്ടെങ്കിൽ ആ വിധി തന്റെ മനസ്സിൽ നീരസമുണ്ടാക്കിയാൽ മതി, പുറത്തേക്ക് പ്രകടിപ്പിക്കൊന്നും വേണ്ട, അത് കുഫുറാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുകയാണ്. അപ്പൊ എന്റെ കാര്യത്തിൽ റസൂൽ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അക്ഷരം പ്രതി ഇത്താഴ്ത്തു ചെയ്യുക എന്നതാണ് പ്രവാചകനോടുള്ള ഒന്നാമത്തെ നമ്മുടെ സമീപനമായി വേണ്ടത്. രണ്ടാമത്തെ ഇത്തിബാഅൻ, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഉനി എന്നെ നിങ്ങൾ ഇത്തിബാഅ് ചെയ്യുക, അപ്പൊ അല്ലാഹു നിങ്ങളെയും ഇഷ്ടപ്പെടുമെന്നാണ്. അപ്പൊ അല്ലാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കാൻ കൂടി അനിവാര്യമായ ഒരു കാരണമാണ് ഇത്തിബാഉ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുക എന്ന് പറയുന്നു. അപ്പൊ രണ്ടാമത്തെ സമീപനം ഇത്തിബാഅ്. എന്താണ് ഇത്തിബാഅ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നബി തിരുമേനിയുടെ ജീവിതം അപ്പടി ഇത്തിബാഅ് ചെയ്യാൻ നമ്മൾ ബാധ്യതപ്പെട്ടവരാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അതുപോലെ നിർദ്ദേശിച്ചത്, പ്രവർത്തിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗനാനുവാദം, ഇതിനൊക്കെയാണ് നമ്മൾ ഹദീസ് എന്ന് പറയുക. സുന്നത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ കിതാബല്ലാഹി വസുന്നത്ത് റസൂലിഹി, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ ഉപേക്ഷിച്ചു പോകുന്നു, അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴി തെറ്റിക്കയില്ല, ഒരാൾക്കും തെറ്റിക്കാനും കഴിയില്ല, നിങ്ങൾ സ്വയം വഴി തെറ്റുകയുമില്ല. അതേതാണ്? കിതാബല്ലാഹി വസുന്നത്ത് റസൂലിഹി. ഒന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, രണ്ടാമത്തെ അവന്റെ റസൂലിന്റെ ചര്യയുമാണ്. അതിനെ ഇത്തിബാഅ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തിബാഅ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നബി തിരുമേനി, വമാ യന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം റസൂൽ റസൂലായിട്ട് സംസാരിക്കാറില്ല, റസൂലിന്റെ അഭിയിട്ട പ്രകാരം സംസാരം റസൂലിനടുത്തില്ല. ഈ വമാ യന്തിഖു അനിൽ ഹവ, സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം സംസാരിക്കാറില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, അദ്ദേഹം സംസാരിക്കുന്നതെല്ലാം വഹീ പ്രകാരമാണ് എന്നതാണ്. അപ്പൊ ക്രോഡീകരിച്ചൊരു വഹയുണ്ട് മുസ്ഹഫ്, അത് മാത്രം പിൻപറ്റിയാൽ നമ്മൾ വിജയിക്കുകയില്ല. ചില ആളുകൾ പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഒരു കാലം വരും
അന്ന് ഇരുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റ ആളുകൾ പറയും, എനിക്ക് അള്ളാന്റെ ഗ്രന്ഥം മതി, വേറൊന്നും വേണ്ട എന്ന് പറയും. വിശ്വാസികൾ തന്നെയാണ് അവര്. അങ്ങനത്തെ ഒരു കാലം വന്നാൽ അവരോട് പറയുക, അള്ളാഹുവിന്റെ ഗ്രന്ഥം കൊണ്ട് മാത്രം നിങ്ങൾ പൂർണ്ണമായി വിശ്വാസിയാവുകയില്ല. പ്രവാചകൻ എന്തൊക്കെ പറഞ്ഞതുണ്ടോ അത് അംഗീകരിക്കുന്നത് വരെ പരിപൂർണമായി വിശ്വാസിയാവുകയില്ല എന്നത് അവരോട് അന്ന് നിങ്ങൾ ഉണ്ടെങ്കിൽ പറയണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ അള്ളാന്റെ ഗ്രന്ഥം കൊണ്ട് മാത്രം രക്ഷപ്പെടാം എന്ന് ആരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ ഫലത്തിൽ അദ്ദേഹം അള്ളാന്റെ ഗ്രന്ഥത്തെ പോലും നിഷേധിക്കുകയാണ്. അപ്പൊ സുന്നത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഇത്തിബാ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നത്, വമൻ അഹിയ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഅീ ഫിൽ ജന്ന എന്നതാണ്. അതുകൊണ്ട് എന്റെ സുന്നത്തിന് ആരെങ്കിലും ഇഹ്യ ചെയ്താൽ, പുനർജീവിപ്പിച്ചു കഴിഞ്ഞാൽ, അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനെ പോലെയാണ്, എന്നെ ഇഷ്ടപ്പെട്ടവൻ നാളെ എന്റെ കൂടെ സ്വർഗത്തിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലിന്റെ സുന്നത്തിനെ ഇത്തിബാ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബിദ്അത്തുകൾ നമ്മുടെ നാട്ടിൽ ചുറ്റുപാടുകളും പല രീതിയിലുള്ള ബിദ്അത്തുകൾ ഉണ്ടാവും. പക്ഷെ ബിദ്അത്തിനോടുള്ള ഒന്നാമത്തെ പ്രതിഷേധം ബിദ്അത്തുകൾക്കെതിരെ പ്രസംഗിക്കൽ മാത്രമല്ല, സുന്നയാണ്, സുന്നത്തിനെ നമ്മൾ ജീവിപ്പിക്കലാണ്. അപ്പൊ യഥാർത്ഥത്തിൽ സുന്നത്തിനെ ജീവിപ്പിക്കുന്നതിലൂടെ ഒരു ബിദ്അത്തിനെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ അഹിയ സുന്നത്തി, എന്റെ സുന്നത്തിനാരെങ്കിലും ജീവിപ്പിച്ചാൽ, എന്റെ സുന്നത്തുകൾ നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ എന്റെ സുന്നത്തിനെ ഒരാൾ ജീവിപ്പിച്ചാൽ 100 ഷഹീദിന്റെ പ്രതിഫലമാണ് അവനുള്ളതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സുന്നത്തിനെ പിന്തുടരുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൽ ലോകത്തെ മുസ്ലിമിനൊരു പാരമ്പര്യമുണ്ട്, മുസ്ലിം സമൂഹത്തിന് 100 പാരമ്പര്യമുണ്ട്. ഉലൂമുൽ ഹദീസ്, ഹദീസ് വിജ്ഞാനങ്ങൾ എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് വളരെ പ്രധാനമായും ലോകത്തുണ്ടായത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഏതാണ് ഉലൂമുൽ ഹദീസ് എന്ന് പറയുന്നത്? ഹദീസിന്റെ സിക്കത്തും ഹദീസിന്റെ ലോഫും അതിന്റെ ദൗർബല്യങ്ങളും ശരിയും പരിശോധിക്കാൻ വേണ്ടി 500,000 വരുന്ന മനുഷ്യരുടെ ബയോഗ്രഫി പരിശോധിച്ച ലോക ചരിത്രത്തിൽ വേറൊരു സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ലോകത്തെ എൻസൈക്ലോപ്പീഡിയകളൊക്കെ വരുന്നതിന് മുമ്പ് ഓരോ മനുഷ്യനും വിശ്വസ്തനാണോ അല്ലേ എന്ന് ഓരോരുത്തരെ കുറിച്ചും പഠിച്ച് ശേഖരിക്കുക. പ്രവാചകന്റെ സഹാബികൾ തന്നെ 100,000 പരമുണ്ട്, അതിനുശേഷമുള്ള താബിഈകൾ. ഇവരുടെയൊക്കെ ബയോഗ്രഫി ശേഖരിച്ച് ഇന്ന ആളുടെ ഹദീസ് സ്വീകരിക്കാം, ഇന്ന ആൾ റിപ്പോർട്ട് ചെയ്താൽ സ്വീകരിക്കാൻ പാടില്ല. ഉലൂമുൽ ഹദീസ്, സഹീഹ്, ളൈഫ്, മൗളൂ, അതിന്റെ ദുർബലത ഏതാണ് നമുക്കറിയാം. ഒരു നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, അതിനൊരു സ്ക്രാച്ച് വീണാൽ മതി നമ്മളത് മാറ്റിവെക്കും. കാരണം അതിന്റെ ബ്രാൻഡിന് പ്രശ്നമാണ്. നമുക്കറിയാമല്ലോ ആ ബ്രാൻഡിന് ഒരു സ്ക്രാച്ച് മതി, ചെറിയത് മതി. അതുകൊണ്ട് സ്ക്രാച്ച് ഇല്ലാതെ സുന്നത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ലോകത്ത് വലിയ ചാലുകളും വഴികളും പാതകളും വെട്ടിക്കീറിയിട്ടുണ്ട് മഹാന്മാരായ ആളുകൾ. അല്ലാമ ഇമാം ബുഖാരി, അതുപോലെ തന്നെ ഇമാം മുസ്ലിം തുടങ്ങിയ ആളുകളൊക്കെ ഹദീസ് സ്വീകരിക്കുന്നതിനും അതിനുവേണ്ടി നടത്തിയ ത്യാഗോജ്ജ്വലമായ പരിശ്രമങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ്. ഹദീസിന്റെ വഴിയിലൂടെയാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ അടുത്തെത്തിയത്. ഇതാ ഈ പള്ളിയിൽ നിങ്ങളൊന്ന് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്ത മുസ്ഹഫാണ്, നബിക്ക് അവതരിച്ച ഖുർആനാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന ആര് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കേണ്ട ബാധ്യതയില്ല. കാരണം ആ ഖുർആൻ എത്തിയത് ആരാണ്? സഹാബികൾ വഴി, താബിഈകൾ വഴി, താബിഈ താബിഈകൾ വഴി, സലഫു സാലിഹീങ്ങൾ വഴി അങ്ങനെ കിട്ടിയതാണ് ഖുർആൻ. അതുകൊണ്ട് ആ വഴി എന്ന് പറയുന്നത് പരിശുദ്ധമായ വഴിയാണ്. ആ വഴിയിനെ ഖുർആന്റെ കാര്യത്തിൽ മാത്രം സ്വീകരിക്കുകയും ഹദീസിന്റെ കാര്യമെത്തുമ്പോൾ ആ വഴി ദുർബലമാണെന്നൊരാൾ പരാമർശിക്കുകയും ചെയ്താൽ അതിന്റെ അർത്ഥം എന്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലുമുള്ള ഖുർആനും ദുർബലമാണ് എന്ന് നമ്മൾ പറയാതെ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സുന്നത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന അതിനുവേണ്ടി നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ബേസിക്കലി ഇമാം ബുഖാരി സോവിയറ്റ് യൂണിയനിലുള്ള ആളാണ്. ഇമാം മുസ്ലിം നൈസാബൂർ സോവിയറ്റ്, പഴയ സോവിയറ്റ് യൂണിയനിലുള്ള ആളുകളാണ്. അവര് കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് ഒരു ഹദീസിന് വേണ്ടി 100 കിലോമീറ്റർ ഇമാം ബുഖാരി യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഇമാം ഷാഫിയെ പോലെയുള്ള ആളുകൾ മക്കയിൽ നിന്ന് ഖർത്തൂം വരെ, സുഡാൻ വരെ യാത്ര പോയിട്ടുണ്ട്. അത്ര സൂക്ഷ്മതയിലാണ് ഹദീസ് വിജ്ഞാനങ്ങൾ ക്രോഡീകരിച്ചത്. ഇത്ര സൂക്ഷ്മതയുള്ള വിജ്ഞാനം ലോകത്തൊരു വിജ്ഞാനത്തെക്കുറിച്ചും നിങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് സുന്നത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാനമാണ്, ഒരു പ്രമാണമാണ്.
മുസ്ലിമിന് രണ്ട് പ്രമാണങ്ങളാണ്, കിതാബുല്ലാഹി വ സുന്നത്ത റസൂലിഹി. അതുകൊണ്ട് സുന്നത്ത് റസൂൽ തോന്നിയതുപോലെ ഒരു മുസ്ലിം ജീവിക്കാൻ തീരുമാനിച്ചാൽ അവൻ ആദ്യം നിഷേധിക്കുക ഖുർആനിനെ അല്ല സുന്നത്തിനെയാണ്. കാരണം ഖുർആനിന്റെ നസ്സുകൾക്ക് ചിട്ടവും വട്ടവും രൂപവും വളയങ്ങളും നൽകിയത്, അതിർത്തികളും നിർദ്ദേശങ്ങളും കള്ളികളും കോളങ്ങളും വരച്ചത് അള്ളാഹുവിന്റെ റസൂലാണ്. അതുകൊണ്ട് ഖുർആൻ അനുസരിച്ച് ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചാൽ പോലും സുന്നത്ത് അനുസരിച്ച് ജീവിച്ചേ മതിയാവൂ. അതുകൊണ്ട് ഇത്തിബാ സുന്നത്ത് റസൂലിനോടുള്ള സമീപനമാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയായ ഒരു ഹദീസ് എനിക്ക് കിട്ടിയാൽ ആ ഹദീസാണ് എന്റെ പ്രമാണം, വേറെ ഒരാളുടെ വാചകവും ഇല്ല. ഇമാം മാലിക് പറഞ്ഞതുപോലെ ലോകത്തെല്ലാവരുടെ വാക്കുകളും നിങ്ങൾക്ക് മതിലിനപ്പുറത്തേക്ക് വലിച്ചെറിയാം, തള്ളിക്കളയാം. ഈ കബറിൽ കിടക്കുന്ന മനുഷ്യന്റെ വാക്കുകൾ ഒഴികെ റസൂലുള്ളാഹിന്റെ കബറിനെ ചൂണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ അതൊരു ഷാരിഇന്റെ വാക്കാണ്, അതൊരു നിയമ നിർമ്മാണത്തിന്റെ ഭാഗമാണ്, മുസ്ലിമിന് അംഗീകരിക്കൽ ബാധ്യതപ്പെട്ടതാണ്. അതുകൊണ്ട് ചെറുതാണെങ്കിലും സുന്നത്തിനെ ഇത്തിബാ ചെയ്യുക എന്ന് പറയുന്നത് പ്രവാചകനോടുള്ള സമീപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മൂന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഇത്തിബാ ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഇത്തിബാ ചെയ്യാൻ പറ്റില്ല. ഹുദു അന്നി മനസികക്കും സല്ലു കമ റഅയ്തുമൂനി ഉസല്ലി എന്നൊക്കെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിസ്കാരത്തിൽ എങ്ങനെയാണോ നിസ്കരിക്കണം, ഞാൻ നിസ്കരിച്ചതുപോലെ സല്ലു കമ റഅയ്തുമൂനി ഉസല്ലി. ഏതായാലും ഇടങ്ങാറായി ബുദ്ധിമുട്ടി സുബഹിക്ക് എഴുന്നേറ്റു, രാവിലെ തണുപ്പൊക്കെ വകവെക്കാതെ എഴുന്നേറ്റു, അപ്പെന്തിനാണ് ഒരു രണ്ട് റക്കാത്ത് നാല് റക്കാത്ത് നിസ്കരിച്ചുകൂടെ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അത് സുബഹിയാവില്ല, സുബഹി വീടുകയുമില്ല. നിങ്ങൾ നിസ്കരിച്ച നല്ല ഉദ്ദേശത്തിലാണ്. അതുകൊണ്ട് എങ്ങനെ ചെയ്യണം എന്നത്, എങ്ങനെ ഇത്തിബാ ചെയ്യണമെന്നത്, സുന്നത്ത് എങ്ങനെ ഇത്തിബാ ചെയ്യണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അറഫയിൽ ഇരിക്കാൻ ഒരാൾ ഹജ്ജിന് പോയി, ഹുദു അന്നി മനസികക്കും, അറഫന്റെ തൊട്ടടുത്താണ് മുസ്ദലിഫ, അവിടെ ഇരുന്നാൽ പോരെ എന്ന് ചോദിച്ചാൽ അറഫയിൽ ഇരിക്കുന്നതിന് പകരം മുസ്ദലിഫയിൽ ഇരുന്നിട്ട് കാര്യമില്ല. കാരണം അത് പഠിപ്പിച്ചതാരാണ്? ഹജ്ജിന്റെ എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ നബി തിരുമേനിയാണ്. സ്വലാത്ത് നമസ്കാരത്തിന്റെ എല്ലാ കാര്യങ്ങളും നബി തിരുമേനിയാണ്. അതുപോലെ നോമ്പിന്റെ എല്ലാ കാര്യങ്ങളും നബി തിരുമേനിയാണ്. ഇതൊന്നും വിശദാംശങ്ങളോടുകൂടി അള്ളാഹു വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് പ്രവാചകനെ ഇത്തിബാ ചെയ്യേണ്ട രീതിയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കാണ്. വമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്താർക്കും ഇഷ്ടമില്ലെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ്. ഇത് പറയാനുള്ള സന്ദർഭം നമ്മൾ സാധാരണ കേൾക്കുന്ന സന്ദർഭമാണ്. മൂന്ന് സഹാബികൾ നബിയുടെ വീട്ടിൽ വന്ന് നബിയുടെ കർമ്മങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വെച്ച് അവരൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. ഒരാൾ പറഞ്ഞു രാത്രി മുഴുവൻ ഞാൻ നിസ്കരിക്കും, ഒരാൾ പറഞ്ഞു ഇനി മുഴുവൻ എനിക്ക് നോമ്പുകളാണ്, പകൽ മുഴുവൻ നോമ്പുകളാണ്. വേറൊരാൾ പറഞ്ഞു എനിക്ക് വിവാഹ ജീവിതം തന്നെ വേണ്ട, ഇബാദത്തിന് വിവാഹം ഒരു തടസ്സമാണ്, ദാമ്പത്യ കുടുംബ ജീവിതം ഒരു തടസ്സമാണ് എന്ന് തീരുമാനിച്ച് മൂന്നാളുകൾ പറഞ്ഞതും പ്രത്യക്ഷത്തിൽ നല്ല കാര്യമാണ്. ബട്ട് അതിനെക്കുറിച്ചാണ് നബി തിരുമേനി പറഞ്ഞത്, മൻ റഗിബാൻ സുന്നതി ഫലൈസ മിന്നി, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്, ഞാൻ നിസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്, നോമ്പ് നോൽക്കുന്ന ദിവസമുണ്ട്, നോമ്പ് നോൽക്കാത്ത ദിവസങ്ങളുണ്ട്. സുന്നത്ത് നോമ്പ് അടുപ്പിച്ച് തുടർച്ചയായി നോൽക്കുന്ന ശീലം നബിക്ക് ഉണ്ടായിരുന്നേയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അനുസരിച്ച് ജീവിക്കാൻ പര്യാപ്തപ്പെടാത്ത ഒരാൾ, വിധേയപ്പെടാത്ത ഒരാൾ, ഫലൈസ മിന്നി, അദ്ദേഹം എത്ര നല്ല കാര്യം ചെയ്താലും എന്നിൽപ്പെട്ടവനല്ല എന്നാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി വഇദാ കാനൂ മഅഹു അലാ അംരിൻ ജാമിഉൽ ലം യദ്ഹബു ഹത്താ യസ്തഅ്സിനു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും അദ്ദേഹം അവരുടെ കൂടെ ഉണ്ടായിരിക്കെ ഒരു സദസ് ഇറങ്ങിപ്പോവണമെങ്കിലും അദ്ദേഹത്തിന്റെ അനുവാദം ചോദിക്കാതെ നിങ്ങൾ ഇറങ്ങിപ്പോകരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പൊ അത്രത്തോളം പ്രവാചക തിരുമേനി ഇത്തിബാ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ വിശദീകരിച്ചു പറയുന്നില്ല. പ്രവാചക തിരുമേനിയുടെ സുന്നത്തിന് ഇത്തിബാ ചെയ്യുക. ഒന്നാമത്തത് ഇതാഅത്തു റസൂലാണ്, രണ്ടാമത്തത് ഇത്തിബാ റസൂലാണ്. ഇത്തിബാ റസൂലിന് ചില ചിട്ടവട്ടങ്ങൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മറ്റൊന്ന് ഹുബ്ബു റസൂലാൻ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും വിശ്വാസികളാവുകയില്ല അവൻ അവന്റെ മാതാവിനേക്കാൾ പിതാവിനേക്കാൾ മക്കളെക്കാൾ സർവനേക്കാളും എന്നെ അവൻ ഇഷ്ടപ്പെടുന്നതുവരെ, സ്നേഹിക്കുന്നതുവരെ. ഇത് പ്രത്യേകമാണ്. ഹുബ്ബ് എന്ന് അറബി ഭാഷയിൽ പറയും. നമുക്കറിയാവുന്ന നമ്മൾ നബി എന്തിനു സ്നേഹിക്കുന്നു ചോദിച്ചാൽ അള്ളാഹുവിന്റെ ദൂതനായതുകൊണ്ട് റസൂലായതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു എന്നതാണ്. ഇതിന്റെ വേറൊരു പദമുണ്ട്, ഇഷ്ക് എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട്. അതൊരു ഉന്മാദമാണ്, ഒരു തരത്തിലുള്ള ആ കണ്ണും മൂക്കും അടച്ചുള്ള ഒരു പ്രണയമാണ്, ഒരു ഉന്മാദം എന്ന് നമുക്കതിനെ പറയാം.
ഇഷ്ക് ചെയ്യുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിന് നമുക്ക് കാണാൻ കഴിയില്ല. ഹുബ്ബ് ചെയ്യുക എന്ന് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം തന്നെ സ്നേഹം അത് അതിഭീകരമായി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്നേഹം ഇങ്ങനെ അത് കവിഞ്ഞൊഴുകിക്കഴിഞ്ഞാൽ ഉന്മാദത്തിന്റെ ഒരവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ടാണല്ലോ ജൂത നസ്രാനികളെ പോലെ നിങ്ങളാവരുത്, അവരവരുടെ പുണ്യപുരുഷന്മാരുടെ കബറുകളെ ആരാധന കേന്ദ്രങ്ങളാക്കി. അതുകൊണ്ട് എന്റെ കബറിനെ നിങ്ങൾ ആരാധന കേന്ദ്രമാക്കരുത്. ആദരവ് കവിഞ്ഞുപോയി ആരാധനയിലേക്ക് എത്തുന്ന സമ്പ്രദായങ്ങളുണ്ട്. സ്നേഹം കവിഞ്ഞുപോയി സ്നേഹിക്കപ്പെടുന്ന ആളുകളെ എല്ലാ അർത്ഥത്തിലും ഒരു അഭിവാജ്യ ഘടകമായി ആരാധന മൂർത്തിയായി പ്രതിഷ്ഠിക്കുന്ന അവസരങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ എന്നെ ഹുബ്ബ് ചെയ്യണം, സ്നേഹിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നമുക്കറിയാവുന്നതുപോലെ പ്രവാചക സ്നേഹത്തോട് നമ്മൾ ആരും എതിരല്ല, നമുക്കറിയാവുന്നതാണ്. പ്രവാചകനെ നമ്മൾ സ്നേഹിക്കണം, സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പ്രവാചകന്റെ കൂടെ ജീവിച്ച അസ്ഹാബുകൾ അനുചരന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ നടക്കുന്ന പല കാര്യങ്ങൾ, ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പൊ എല്ലാ വീടുകളും ക്രിസ്മസ് വന്നതുപോലെ ദീപാലങ്കാരങ്ങളെ പോലെ അലങ്കരിച്ചിരിക്കുകയാണ്, പള്ളികൾ അലങ്കരിച്ചിരിക്കുകയാണ്. ഇതൊരു 5 വർഷം മുമ്പ് പോലും നമ്മുടെ നാട്ടിലില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞാൽ, ഈ ബിദ്അത്ത് ചെയ്യുക എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ സമുദായത്തിന് ഒരു കാലം വരും, അവർ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ചാണിന് ചാണായി അംഗീകരിക്കുന്ന ഒരു കാലം, അവരൊരു മാളത്തിൽ പ്രവേശിച്ചാൽ അവർ നൂണ്ടുകൊണ്ട് ആ മാളത്തിലേക്ക് പോകുന്ന ഒരു കാലം വരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യാനികൾ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചെയ്യുക എന്ന് പറയുന്നത് സുന്നത്തിനോടോ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമല്ലെന്ന് മാത്രമല്ല, പ്രവാചകൻ നിഷേധിക്കുകയും പ്രവാചകൻ തടയുകയും ചെയ്ത കാര്യങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉമ്മത്തിന്റെ ഏറ്റവും അനിവാര്യമായ ഘടകമാണ് ഹുബ്ബു റസൂൽ. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിന മുഹമ്മദുൻ ഖൈറുമൻ യംസി അലാ ഖദമി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പാദം ഭൂമിയിൽ കുത്തി നടക്കുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടത്തെ സ്മരിക്കുകയും അവിടത്തെ ഓർക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ തന്നെ ഭാഗമാണ്, അതിന് യാതൊരു തർക്കവും ഇല്ല. പക്ഷേ അത് മറ്റു രീതിയിലേക്ക് വ്യതിചലിച്ചു പോവുക എന്ന് പറയുന്നത് സമുദായവും സമുദായത്തിന്റെ നേതൃത്വം ഗൗരവത്തിൽ കാണേണ്ടതാണ്. കാരണം ഒരു ബിദ്അത്ത് രൂപപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു ആരാധനയുടെ ഭാഗമായി ബിദ്അത്ത് രൂപപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് സുന്നത്തായി മാറുന്ന അവസ്ഥയുണ്ട്. ഞാനൊരു ബിദ്അത്ത് ചെയ്താൽ എന്റെ മകൻ കാണുന്നത് സുന്നത്തല്ല ബിദ്അത്താണ്, എന്റെ മകൻ വിചാരിക്കുന്നത് ഈ ബിദ്അത്ത് തന്നെ സുന്നത്താണ് എന്നാണ്. അങ്ങനെ മതത്തിന്റെ യഥാർത്ഥ ടെക്സ്റ്റുകൾ വരികളും നസ്സുകളും ഇല്ലാതെയായി നമ്മൾ കടത്തിക്കൂട്ടി ആചാരങ്ങൾ മതമായി പോകുന്ന ഒരു കാലമുണ്ട്. അങ്ങനെയാണ് നമുക്കറിയാം, ഇന്ന് നിങ്ങൾ ലൈറ്റ് കോകും, നാളെ നിങ്ങൾ ശൃംഗാരിമേളം വെക്കും, അതുപോലെ ബാൻഡ് വാദ്യങ്ങളും അകമ്പടിയോടുകൂടി ഇങ്ങനെ ഇതിങ്ങനെ വികസിച്ചു പോകും. ലൈറ്റ് വെക്കുന്നവർക്ക് ഇതൊക്കെ വെക്കാം എന്ന് തന്നെയാണല്ലോ അതിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് നമ്മളിപ്പോൾ ലൈറ്റേ കത്തിക്കൂ, വീട്ടിൽ 1-2 മാല ബൾബുകളാണ് നമ്മൾ കത്തിച്ചത്. പക്ഷേ നമ്മുടെ മക്കൾ കാണുന്നത് റബീഉൽ അവൽ വന്നാൽ മാല ബൾബ് കാണിക്ക കത്തിക്കൽ സുന്നത്താണ് എന്ന് എന്നെ ആ കത്തിച്ച ആളുടെ വീട്ടിലെ മകൻ മനസ്സിലാക്കും. രണ്ടാമത് ആ മകന്റെ മകൻ മനസ്സിലാക്കുന്നത് അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ അനിവാര്യമായും ചെയ്യേണ്ട ഒരു ഇബാദത്തായി അത് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ബിദ്അത്തിന്റെ സ്ഥാനത്ത് ബിദ്അത്തുകൾ തന്നെ ഇബാദത്തുകളായി മാറുന്ന ഒരവസ്ഥ വരും. തലമുറകൾക്ക് നമ്മൾ കൈമാറുന്നത് ബിദ്അത്തുകൾ ഇബാദത്തായിട്ട് മാറും, വലിയ അപകടമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കുല്ലു ബിദ്അത്തിൻ ളലാല കുല്ലു ളലാലത്തിൻ ഫിന്നാർ, നിങ്ങളെല്ലാ ബിദ്അത്തും ളലാലത്താണ്, ആ ളലാലത്തെല്ലാം വഴികേടിലാണ്. പ്രവാചക തിരുമേനിയോട് സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് പ്രവാചക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ സ്നേഹം ഉമർ റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ വഫാത്തായി എന്ന് പറഞ്ഞപ്പോ ബോധം കെട്ട് വീണ ആളാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. പ്രവാചകന്റെ മരണം ആ വിവരം വഫാത്ത് വിവരം താങ്ങാൻ കഴിയാത്ത അത്രയും മാരകമായ പ്രഹരം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേൽപ്പിച്ചിരുന്നു എന്ന് കാണാൻ കഴിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹിജ്റയിൽ സന്തത സഹചാരിയായി നബിയുടെ കൂടെ കൂടുകയാണ്. നബിയെ അവരെങ്ങാനും ആ ഗുഹയിൽ നിൽക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത് അവരെങ്ങാനും തലകുനിച്ചു നോക്കിപ്പോയാൽ അവർ നിങ്ങളെ കണ്ടെത്തും, എന്നെ കണ്ടാൽ എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ സംതൃപ്തനായാൽ, നിങ്ങൾ സംരക്ഷിതനായാൽ, നിങ്ങൾ സുരക്ഷിതനായാൽ അബൂബക്കറിന്റെ കാര്യത്തിൽ എനിക്കൊരു ബേജാറുമില്ല. സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര പോകുന്ന സമയത്ത് ഹിജ്റയുടെ വഴിമധ്യേ തന്റെ ചങ്ക് ദാഹിച്ചു വലഞ്ഞ സമയത്ത്
തൊണ്ട വരണ്ട സമയത്ത് തന്റെ തോൽപാത്രത്തിൽ അല്പം വെള്ളം അവശേഷിക്കുന്നുണ്ട്. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു കുടിച്ചില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു ചോദിക്കുകയാണ്, അബൂബക്കറെ നിന്റെ പാത്രത്തിൽ വെള്ളമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല റസൂലെ എന്ന് പറയാൻ അബൂബക്കർ ലജ്ജിച്ചു പോയി. അത് കാരണം ചങ്കില ദാഹം കാരണം വെള്ളമുണ്ടായിട്ടും റസൂലിനു വേണ്ടി കരുതി വെക്കുന്ന സ്നേഹമുണ്ടല്ലോ, അതാണ് ഹുബ്ബ റസൂൽ. അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വന്തം വീട്ടിൽ ഏതെങ്കിലും ഒരു നബി ലെവലിൽ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച ചരിത്രം ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഇമാം മാലിക് താബിഉ താബികളുടെ കൂട്ടത്തിൽ പ്രമുഖനാണ്, ഇമാം ഷാഫിഈ റഹ്മഹുല്ലയുടെ ഉസ്താദാണ്. ചെരുപ്പിടാതെയാണ് ജീവിതകാലം മുഴുവൻ മദീനയിൽ അദ്ദേഹം ജീവിച്ചത്. കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ കുതിരയുടെ കൂടെ നടന്നുപോയി മദീനയുടെ അതിർത്തി എത്തിയതിന് ശേഷം മാത്രമാണ് ഇമാം മാലിക് കുതിരപ്പുറത്ത് കയറിയിരുന്നത്. അതിന്റെ കാരണം എന്താണ്? റസൂലുള്ള മറുമാടിക്കിടക്കുന്ന ഈ നഗരത്തിൽ ഇമാം മാലിക് ചെരുപ്പിട്ട് നടക്കുന്നത് റസൂലിനോടുള്ള ആദരവിന് ലംഘനമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ഇമാം മാലിക് കുതിരപ്പുറത്ത് കയറി കുളമ്പടി ശബ്ദം ഉപയോഗിച്ച് റസൂലുള്ളാന്റെ കബറുള്ള നഗരത്തിൽ കുതിര ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നത് റസൂലിനോടുള്ള അദബിന് ബഹുമാനത്തിന് കോട്ടം തട്ടുമെന്ന് വിചാരിച്ചു നടന്ന ഇമാം മാലിക്കോ അദ്ദേഹത്തിന്റെ അനുയായികളോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിലുള്ള പ്രവാചക സ്നേഹം നമുക്ക് പരിചയപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അബൂ സുഫിയാൻ അദ്ദേഹം റളിയല്ലാഹു അൻഹു റോമാ ചക്രവർത്തിയുടെ മുന്നിൽ വെച്ച് പറയുന്നുണ്ട്, മുഹമ്മദ് നബിയുടെ കാര്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, മുഹമ്മദ് നബി അനുയായികളെ സ്നേഹിക്കുന്നത് പോലെ ലോകത്തൊരു നേതാവും അനുയായികളെ സ്നേഹിച്ചിട്ടില്ല. അനുയായികൾ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നത് പോലെ ലോകത്തൊരു അനുയായികളും നേതാവിനെയും സ്നേഹിച്ചിട്ടില്ല എന്നതാണ് വളരെ അർത്ഥവത്തായ വാചകമാണ്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചതെന്ന് പറയുന്നത് ലവദിത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, എനിക്ക് അങ്ങേയറ്റ ആഗ്രഹമുണ്ട് എന്റെ സഹോദരന്മാരെ കണ്ടുമുട്ടാൻ. അലസ്നാ ഇഖ്വാനക, ഞങ്ങളല്ലേ തങ്ങളുടെ സഹോദരന്മാർ എന്ന് സഹാബികൾ ചോദിച്ചപ്പോ, നിങ്ങൾ അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബികളാണ്, പക്ഷെ എന്റെ സഹോദരന്മാർ വരാനിരിക്കുന്നവരാണ്, എന്നെ കാണാതെ എന്നെ ചാണിന് ചാണായി പിൻപറ്റുന്ന ഒരു തലമുറ വരാനുണ്ട്, അവരെ കാണാൻ എനിക്ക് ഇഷ്ടമുണ്ട് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് സ്നേഹം പ്രകടിപ്പിച്ച ആളുകൾ. അതുകൊണ്ട് നമുക്കറിയാം, ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കാൻ വേണ്ടി, കുരിശിലേറ്റാൻ വേണ്ടി, ക്രൂശിക്കാൻ വേണ്ടി മരത്തിൽ രണ്ടു കൈയും ആണിയടിച്ചു നിർത്തുമ്പോ ഖുബൈബെ അള്ളാഹനെ നിഷേധിക്കണം, നിന്നെ ഞങ്ങൾ വെറുതെ വിടാം, ഇല്ല സാധ്യമല്ല, എങ്കിൽ മുഹമ്മദ് നബിയെ നീ വെറുക്കണം എന്ന് പറയുമ്പോ മുഹമ്മദിന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് ഖുബൈബിന്റെ നെഞ്ചിൽ അമ്പു തറക്കുന്നതിനേക്കാൾ ഖുബൈബിന് പ്രയാസമാണ് എന്ന് പറഞ്ഞ ഖുബൈബിന്റെ സ്നേഹം ഹുബ്ബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കണം, യാതൊരു തർക്കവുമില്ല. സകലത്തിനേക്കാളും റസൂലിനോട് സ്നേഹം വെക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാവുകയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും ചെറിയതാണ് മൻ സല്ലല്ലാഹി വാഹിദൻ സല്ലല്ലാഹു അലൈഹി അശ്റൻ, നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് തല്ലുക, അള്ളാഹു 10 അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചൊരിയുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്റെ പേര് കേൾക്കുമ്പോ മനസ്സിന്റെ ഉള്ളിലെങ്കിലും നിങ്ങൾ സ്വലാത്ത് തല്ലുക, അല്ലാത്തവൻ ലോകത്തെ ഏറ്റവും വലിയ പിശുക്കനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിനോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും ചെറിയ ഭാഗം അതാണ്. മറ്റൊന്ന് നമുക്കറിയാവുന്നതുപോലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ കൽബിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. പ്രവാചകനോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുക. നമ്മളൊക്കെ നെഞ്ചത്ത് കൈവച്ച് ആത്മപരിശോധന നടത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രവാചകനോട് യഥാർത്ഥത്തിൽ നമുക്ക് സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടെങ്കിൽ ഒന്നാമത്തെ അടയാളം ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പ്രവാചകൻ മുന്നിൽ നിൽക്കുകയും ഞാൻ പിന്നിൽ നിൽക്കുകയും ചെയ്യുക, പ്രവാചകന്റെ നിർദ്ദേശങ്ങളെ അപ്പടി ഇത്തിപാഴ് ചെയ്യുക. ഏതുപോലെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ബനൂമയ്യയുടെ കൊട്ടാരത്തിൽ ഭക്ഷണത്തിന് അതിഥിയായി ക്ഷണിക്കപ്പെടുകയാൽ ആ സമയത്ത് താഴെപ്പോയ ചില വറ്റുകൾ പെറുക്കിയെടുത്ത് സൽമാനുൽ ഫാരിസി വായിലേക്ക് വെക്കുന്ന രംഗം കണ്ട് സദസ്സിലിരിക്കുന്ന പ്രമാണിമാരായ ആളുകൾ പറഞ്ഞു, ഇത് വി ഐ പികളുടെ സദസ്സാണ്, ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് മോശമാണ് എന്ന് പറഞ്ഞപ്പോ ഈ വിഡ്ഢികൾക്ക് വേണ്ടി ഞാൻ എന്റെ ഹബീബിന്റെ സുന്നത്ത് എന്തിനാണ് ഒഴിവാക്കുന്നത് എന്ന് പറഞ്ഞ സദസ് വിട്ടുപോയ സൽമാനുൽ ഫാരിസി. ഖുതുബ നടക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയുടെ ഭാഗമായി കൈകൊണ്ടിങ്ങനെ ആംഗ്യം കാണിക്കുകയാണ്. ദൂരെ നിന്ന് വരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ
വൈകി ഓടി വരികയാണ് പള്ളിയിലേക്ക്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ വരുമ്പോ അദ്ദേഹത്തിന് ദൂരെ നിന്ന് തോന്നിപ്പോയി, എന്നോട് ഇരിക്കാനാണ് റസൂൽ പറയുന്നത് എന്ന് കരുതി പള്ളിയിൽ പ്രവേശിക്കാതെ ആ പള്ളിയുടെ മുറ്റത്ത് വെയില് കൊണ്ട് ജുമാ തീരുന്നത് വരെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഇരിക്കുകയാണ്. എന്നോടെങ്ങാനും റസൂൽ ഇരിക്കാൻ പറഞ്ഞിട്ട് ഉസ്മാൻ ഒരടി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് റസൂലിനോടുള്ള ധിക്കാരമാണെന്ന് മനസ്സിലാക്കുന്ന ഇത്ര ജാഗ്രത പുലർത്തിയ ഹുബ്ബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ നെഞ്ചിൽ റസൂലുള്ളാഹിനോടുള്ള സ്നേഹമുണ്ടാവണം. ആ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുകയും വെളിപ്പെടുത്തുകയും വേണം. അതിന്റെ ഏറ്റവും ചെറിയ ഉദാഹരണം റസൂലിനോടുള്ള സ്നേഹം സലാത്ത് വർദ്ധിപ്പിക്കുക എന്നതാണ്. വെള്ളിയാഴ്ചകൾ രണ്ട് സുന്നത്തുകളെ കുറിച്ച് പഠിപ്പിക്കുന്നു. ഒന്ന് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യലാണ്, മറ്റൊന്ന് റസൂലിന് വേണ്ടി സലാത്ത് വർദ്ധിപ്പിക്കലാണ്. ഇങ്ങനെ റസൂലിനോടുള്ള സ്നേഹമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് വെളിപ്പെടുത്തുക, സ്നേഹം വെളിപ്പെടുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്ന് സമീപനങ്ങളിലൂടെ പ്രവാചക ജീവിതത്തെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക, പ്രവാചകനെ നമ്മൾ അനുസരിക്കുക, പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യുക, പ്രവാചകനെ സർവസത്തെക്കാളും നമ്മൾ പ്രിയങ്കരനായി നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഹുബ്ബ് ചെയ്യുക, സ്നേഹിക്കുക. അതിന് അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനതൂബു ഇലൈഹി. اللهم صل على محمد وآله وأصحابه وأمهات المؤمنين رضي الله عنهم أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, മുസ്ലിമായി ജീവിക്കുവാനും മുസ്ലിമായി മരിക്കുവാനും ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിർദ്ദേശങ്ങൾ യഥാവിധി പാലിച്ചുകൊണ്ട് അവന്റെ റസൂലിനെ ജീവിതത്തിൽ എത്തിവാഴ ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യം സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു പുറത്തും മാപ്പാക്കി തരുമാറാവട്ടെ. ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും ചെറിയ സ്ഖലിതം പോലും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ സമ്പത്തിൽ, സന്താനങ്ങളിൽ, ഇടപാടുകളിൽ, ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിക്കുന്ന കാലമത്രയും അള്ളാഹിന്റെ സംരക്ഷണത്തിലും കാവലിലും തൃപ്തിയിലും ജീവിക്കാനുള്ള മഹാഭാഗ്യം നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാറാവ്യാധി രോഗങ്ങൾ അള്ളാഹു അവരെയും നമ്മയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദര സഹോദരിമാർ, സഹപ്രവർത്തകർ, അവരുടെ എല്ലാവരുടെയും കബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തെ അതിജീവനത്തിന് വേണ്ടി പോരാടുന്ന ജനവിഭാഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് അതിജീവനവും വിജയവും ആശ്വാസവും ക്ഷമയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, അള്ളാഹുമ്മ അജ്ർനാ മിനന്നാർ, അള്ളാഹുമ്മ ലാ തജ്അൽനാ മിൻ ഹതബിന്നാർ. اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أبرز علينا صبرا وثبت أقدامنا وأيد أيدينا وانصرنا.